കരി ഗൈഡൻസ് ക്യു ആൻഡ് എ പാർട്ട് 100-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 99-ന് താഴെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 100 ആണെന്ന്. June 2020 എനിക്ക് തോന്നുന്നു 7-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ കരി ഗൈഡൻസ് ക്യു ആൻഡ് എ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. അന്ന് മുതൽ ഇപ്പോൾ 2 വർഷമായി എല്ലാ ഞായറാഴ്ചകളിലും കരിയർ ഗൈഡൻസ് ക്യു ആൻഡ് എ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ക്യു ആൻഡ് എ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. അങ്ങനെ പോയി 100 എപ്പിസോഡ്സ് എന്ന് നമുക്ക് പറയാം, അതായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 100th ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ഒരു പാറ്റേണിൽ ചേഞ്ച് ഉണ്ട്. അതെന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഈ 100 എപ്പിസോഡിലും കൂടിയായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫൈൻ, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കയറാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഐഷത്ത് അൽഫിനയാണ്. ആൾ ചോദിക്കുന്നത് ഇപ്പം 10th ആണ്, അത് കഴിഞ്ഞിട്ട് +1 സയൻസ് എടുക്കണം. അപ്പോൾ അതിനെ കൂടെ നീറ്റ് എഴുതണം എന്നുണ്ട്. എൻട്രൻസ് കോച്ചിങ് എടുക്കണോ, അത് ബെറ്ററാണോ? ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡാണ്. ഓൺലൈനായിട്ട് എടുക്കുന്നതാണോ ഓഫ്ലൈനായിട്ട് പോകുന്നതാണോ നല്ലത്? ആരോടും ചോദിക്കാനില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഐഷത്ത് അൽഫിന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അൽഫിന, ഈ ഒരു നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോകണമോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ പേഴ്സണലി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പോൾ കോച്ചിങ്ങിന് പോയാൽ മാത്രമേ നമുക്ക് നീറ്റിന് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. കോച്ചിങ്ങിന് പോവാതെ തന്നെ സെൽഫ് സ്റ്റഡിയിലൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അതിന് നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കണം. എന്താണ് ഒരു കോച്ചിങ്ങിന് പോകുന്നതും അല്ലെങ്കിൽ പോകാതിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളൊരു കോച്ചിങ്ങിന് പോകുമ്പോൾ നിങ്ങളൊരു ഗൈഡഡ് ലേണിങ്ങിലൂടെയാണ് പോകുന്നത്. അതായത് കൃത്യമായിട്ട് ഓരോ ദിവസവും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്, ഇപ്പം നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്ന സ്ഥാപനം ആയിക്കോട്ടെ, അവിടുത്തെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവർ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ സ്വയം ചെയ്യുമ്പോഴത്തേനും നമുക്ക് എപ്പോഴുണ്ടാകുന്നത് ആരംഭശൂരത്വമാണല്ലോ അല്ലേ? തുടക്കത്തിൽ ഭയങ്കര ആവേശത്തിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഓൺ ദ ഗോ ആ ഒരു സാധനം അങ്ങ് പതുക്കെ കമ്മിയായിട്ട് വരും. അവിടെയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അൽഫിനയ്ക്ക് ഇല്ല. നമ്മൾ തുടങ്ങുന്ന അതേ ആവേശത്തോടു കൂടി തന്നെ കൃത്യമായിട്ട് ഒരു ഒരു പ്രോപ്പർ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പ്രോപ്പർലി പഠിച്ചു പോകും എന്ന് അൽഫിനയ്ക്ക് ഉറപ്പുണ്ട് എങ്കിൽ കോച്ചിങ് ഇല്ലാതെയും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒത്തിരി ഫ്രീ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത് കറക്റ്റായി കണ്ടുപിടിച്ച് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു പോകണം. പിന്നെ റാങ്ക് ഫയലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒത്തിരി അധികം പബ്ലിക്കേഷൻസിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ആൽഫിനയ്ക്ക് ഒരു ഒരു കണ്ടൻറ് വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഓക്കെ, ഈ ബുക്ക് നമുക്കൊരു പറ്റുന്ന അതായിട്ട് തോന്നുന്നുണ്ട് എന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്ത് ആ ബുക്കിനെയും ഫോക്കസ് ചെയ്യുക. അതായത് ഓരോ ചാപ്റ്ററും നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നീറ്റ് എന്ന പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ചോദ്യങ്ങൾ അതാത് സമയങ്ങളിൽ നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾ വീട്ടിലിരുന്നിട്ടൊരു സ്റ്റഡി നടത്തുകയാണ് എങ്കിൽ അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനും അതുവഴി നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതി അത് ക്ലിയർ ചെയ്ത് വരാനും സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പോകണമോ പോകണ്ടയോ എന്നുള്ളത് ഇസ് ടോട്ടലി യുവർ ചോയ്സ്. ഇഫ് യു ആർ ടോട്ടലി ഫോക്കസ്ഡ്, ഒരു കംപ്ലീറ്റ് ഫോക്കസ് ഉണ്ട്, ഒരു ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. അല്ല, ഉഴപ്പാനാണ് ഉദ്ദേശമെങ്കിൽ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്നുള്ളത്, സി എനിക്ക് തോന്നുന്നു ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഏതാണ്ട് ഒരു ഓൺലൈൻ കോച്ചിങ്ങുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ ഓൺലൈൻ കോച്ചിങ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും അയ്യോ ഇത് ഓൺലൈനിലൂടെയൊക്കെ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നൊരു മൈൻഡ് സെറ്റൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും അതും ഒരു പേഴ്സണൽ ഡിസിഷനാണെന്ന് ഞാൻ പറയും. ഇപ്പോഴും ഓൺലൈനിലൂടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. ഒരാളെ ഡയറക്റ്റ് കണ്ട് അയാൾ നമ്മൾ പഠിപ്പിച്ച് സംശയങ്ങളൊക്കെ അപ്പോഴപ്പോൾ തന്നെ ഡയറക്റ്റ് ചോദിച്ചു, ഓൺലൈനിൽ ചോദിക്കാൻ പറ്റില്ല എന്നില്ല, ഡയറക്റ്റ് ചോദിച്ച് അങ്ങനെ ഒരു സാധനം മാത്രമേ എന്നെ പഠിക്കാൻ സഹായിക്കൂ എന്ന് തോന്നുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ എൻ ഓഫ്ലൈൻ കോച്ചിങ്, അല്ലെങ്കിൽ യു കൻ ഓൾവേസ് ടേക്ക് എൻ ഓൺലൈൻ തിങ്. ഇനി എന്താണ് ജിനിഷ ചോദിക്കുന്നത്, MCOM ഫിനാൻസ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്, ദുബായിലൊരു ജോബ് നോക്കണമെന്നുണ്ട്, ഒരു കമ്പ്യൂട്ടർ കോഴ്സ് കൂടെ ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഏത് കമ്പ്യൂട്ടർ കോഴ്സാണ് ബെസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. MCOM ഫിനാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനാൻസിൻ്റെ മേഖലയിൽ തന്നെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ
പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പം അത് ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസ് എന്ന വാക്കിന് പകരം ഞാൻ പറയേണ്ടത് ERP എന്നാണ്. അപ്പോൾ അത് അതിലേത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ERP യൂസ് ചെയ്യുന്ന കമ്പനികളിൽ ജോലി കിട്ടാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി ഒന്ന് കൂടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ടാലി അല്ലെങ്കിൽ SAP ഇങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനികളുണ്ട്, ഒത്തിരി ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ERP മൊഡ്യൂളിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ പറയണം, ഓക്കെ എനിക്ക് SAP ഫിനാൻസിൻ്റെ മൊഡ്യൂളിനെ കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ ഒബിയസ്ലി അവിടെ നിങ്ങൾക്ക് ജോലി സാധ്യത കൂടും. സോ ഇഫ് യു ആർ ട്രൈങ് ടു ലേൺ എ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് കോഴ്സ്, ഞാൻ പറയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് വിൽ ബി ഹെൽപ്ഫുൾ. ഓൾസോ എക്സെല് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ എക്സെൽ എന്ന് പറയുമ്പോഴത്തേനും ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊക്കെ വേർഡ്, എക്സെൽ, പവർ പോയിൻ്റ് അത് ഞാൻ പണ്ടും ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ സ്കൂൾ കാലം മുതലേ പഠിച്ചു തുടങ്ങേണ്ടത് ഈ മൂന്ന് സംഭവങ്ങളാണ്. വേർഡും എക്സെലും പവർ പോയിൻറ്റും വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ എക്സെല് തന്നെ ബിഗിനർ ലെവലുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവലുണ്ട്, അഡ്വാൻസ്ഡ് ലെവലുണ്ട്. ഓക്കെ, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരെ എങ്കിലും നിങ്ങൾ എത്തിയാൽ മാത്രമാണ് നിങ്ങളൊരു ഫിനാൻസിൻ്റെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ ദുബായിൽ തന്നെ നോക്കിയാലും ഇപ്പോഴും ഒരു ERP മൊഡ്യൂളിലൊന്നും പോവാതെ എക്സെല് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കമ്പനികളും ഉണ്ട്. ഇപ്പോൾ ചെറിയ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അങ്ങനത്തെ ഒരു ERP ഇതൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ദേ കൻ ഓൾവേസ് ഹാവ് എൻ എക്സെൽ ഷീറ്റ്, പക്ഷേ ആ എക്സെൽ ഷീറ്റ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. കാരണം ഇവിടെ ഇപ്പോൾ VAT ഉണ്ട്, റൈറ്റ്? അപ്പോൾ VAT ഇല്ലാതിരുന്ന സമയം വരെ മാനേജ്മെൻറ്റ് മാത്രം അറിഞ്ഞാൽ മതി നമ്മുടെ റവന്യൂവും എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഇപ്പോൾ നമുക്ക് VAT ഫയൽ ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ലോക്ഡ് അല്ല എങ്കിൽ പ്രശ്നമാവും. അപ്പം ഇതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ദാറ്റ് വുഡ് ഓൾസോ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഇനി അസ്ന മുംതാസ്, മാം BFarm ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ സയൻസ് എടുക്കാത്തവർക്ക് പറ്റുമോ? ഓക്കെ, സി ഈ സംഭവങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. ഫൈൻ, ഇനി ചില കോഴ്സുകളുണ്ട് ഈ ലാബ് ടെക്നീഷ്യൻ, BFarm അല്ല, ലാബുമായിട്ട് ബന്ധപ്പെട്ട്, ലാബ് ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്, 10-ാം ക്ലാസ് യോഗ്യതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ചില ഡിപ്ലോമകൾ. പക്ഷേ അത് അംഗീകൃതമല്ലാത്ത ഒത്തിരി സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ അത് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ചില സ്ഥലങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണ്, പക്ഷേ ഒരു ഹോസ്പിറ്റൽ ഹയർ ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തവർക്ക് കുറച്ചും കൂടി ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, എനി ഹൗ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ സാധനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. BFarm ചിന്തിക്കുക വേണ്ട കേട്ടോ. ഇനി നേഹ ഉദയ്, ആൾ ചോദിക്കുന്നത് 12th സയൻസിന് ശേഷം CA പഠിക്കാൻ പോകാൻ പറ്റുമോ, CA കിട്ടാൻ ചാൻസ് ഉണ്ടാവുമോ? CA പഠിക്കാൻ പോകാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. എത്ര പേര് സയൻസ് 11th 12th സയൻസ് സ്ട്രീം എടുത്തതിന് ശേഷം CA പോകുന്നുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അതായത് കോമേഴ്സ് ഓറിയൻറ്റഡ് ഇതിലേക്ക് തിരിയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്താണെന്നറിയോ, നമ്മൾ ഈ 11th 12th സയൻസ് ആയതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചിത് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചിട്ട് CA കിട്ടാൻ ചാൻസ് ഉണ്ടാവുമോ എന്ന് നേഹ ചോദിക്കുന്നുണ്ട്. ചാൻസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. നേഹ നന്നായിട്ട് പഠിക്കുന്ന, അത്രയും എഫേർട്ട് ഇട്ടിട്ട്, ലൈക്ക് യു ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ ഫ്രം ദ സ്ക്രാച്ച് ഇല്ലേ, അപ്പം അത് പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് എൻട്രി ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഇനി CA തന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ച അയാളുടെ പേര് എന്ത് ഭാഷയിലാണ് ഇട്ടേക്കണം എനിക്ക് മനസ്സിലാവില്ല. ചൈനീസ് ആണോ അതോ കൊറിയനോ ആവോ വേറൊരു ഇതിലാണ് കിടക്കുന്നത്. ചോദ്യം മര്യാദയ്ക്ക് ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ, അതായത് ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കണേ. ഹലോ മാം, ഞാനിപ്പോൾ 10th CA കോഴ്സ് ഇപ്പോൾ 10th പാസ്സായാൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് കേട്ടു, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഈ CA ഒരു ബേസ് എക്സാം എന്ന് നമ്മൾ പറയുന്ന CPT, അതായത് കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം, ആ എക്സാം 12th കഴിഞ്ഞ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി രജിസ്റ്റർ ചെയ്യാം, അത് വാസ്തവമാണ് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ എക്സാം നിങ്ങൾ എഴുതുന്നത് 12th കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, പക്ഷേ രജിസ്ട്രേഷൻ ഇസ് ഓപ്പൺ ആഫ്റ്റർ യുവർ 10th grade. ഇനി ചില കുട്ടികളുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് CPT ആഫ്റ്റർ 12th, അവരെന്ത് ചെയ്യും, നമ്മുടെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് എൻട്രി ചെയ്യും. അത്
സി എയിൽ വന്നൊരു വ്യത്യാസമാണ്. കാരണം എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ടുണ്ടാവും, ഒരു 7 കൊല്ലന്തോ ആയി അത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th കഴിഞ്ഞ് ആദ്യം സി പി ടി എഴുതണം, അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് എഴുതണം, അത് കഴിഞ്ഞിട്ട് ഫൈനൽ, ആ ഒരു ലെവലിലായിരുന്നു ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല, ഡയറക്റ്റായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് സി പി ടി എഴുതാണ്ട് പോകാനുള്ള പ്രോഷനുണ്ട്. ഇനി ചില കുട്ടികൾ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പാരലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് 12th കഴിഞ്ഞ് സി പി ടി എഴുതി അങ്ങനെ തന്നെ പോകാനായിട്ട് ആലോചിക്കും. അവരാണ് എന്ത് ചെയ്യാം, ഈ 10th കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് സി പി ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോവാം കേട്ടോ. ഇനി ലൈഫ് ഓഫ് എ ലെസൺ, ആൾ ചോദിക്കുന്നത്, ഹായ് മാം, ഞാൻ അഫീഫ്. ഓക്കെ, അപ്പോൾ പേര് അഫീഫാണ്. ബി സി എ എടുത്താൽ എബ്രോഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാൻ പറ്റുമോ? എം എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കാൻ ബി എസ് സി കോഴ്സ് എടുക്കണം, ഏത് ബി എസ് സി കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, ബി സി എ കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല. സോ വാട്ട് യു ഹാവ് ടു ഡു വേഴ്സ്, ഇപ്പം തന്നെ യു ഹാവ് ടു ഡിസൈഡ് ഏത് കൺട്രിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ കൺട്രിയിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി യു ഹാവ് ടു ചെക്ക്. കാരണം എനിക്ക് ജനറിക്കായിട്ട് ഇത് പറയാൻ പറ്റത്തില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദി പ്ലേസസിൽ ഇത് പോസിബിൾ ആണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാസ്റ്റേഴ്സിൽ എടുക്കാനായിട്ട് ബി എസ് സി ഏത് കോഴ്സ് എടുക്കണം എന്ന് കൂടി ആൾ ചോദിച്ചിട്ടുണ്ട്. ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കോഴ്സ് അവൈലബിൾ ആണ്, ബട്ട് അത് തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. ബാച്ചിലർ ഡിഗ്രിയിലുള്ള ഈവൻ ബി സി എ, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ പഠിക്കേണ്ട, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ബി ടെക്കിൽ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സുകൾ, ഇതെല്ലാം പഠിച്ചുകൊണ്ടും നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് എൻട്രി ചെയ്യാം. ഇനി ഷമീൽ മനു, ആൾ ചോദിക്കുന്നത്, പ്ലസ് ടു കോമേഴ്സ് ആണ്, എനിക്ക് ബി ബി എ എൽ എൽ ബി എടുക്കാനാണ് താല്പര്യം, ഞാൻ അതിന് എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ദേവപ്രിയ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എൽ എൽ ബിക്ക്, ഞാൻ പ്ലസ് ടു ബയോ സയൻസ് സ്റ്റുഡൻ്റ് ആണ്, എൽ എൽ ബിക്ക് പോകാൻ കഴിയുമോ, ഞാൻ ഇതിന് എന്ത് ചെയ്യണം? അപ്പോൾ രണ്ടുപേരുടെയും ഇതിൽ സി എൽ എൽ ബി കോഴ്സ് എടുക്കാനായിട്ട് 12th നമ്മൾ സയൻസ് തന്നെ വേണം, കൊമേഴ്സ് തന്നെ വേണം, ഹ്യൂമാനിറ്റീസ് തന്നെ വേണം, അങ്ങനെ ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഏത് സ്ട്രീം എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തിനു പോകാൻ പറ്റും, ഈ എൽ എൽ ബി എന്ന് പറയുന്ന കോഴ്സിന് പോകാൻ പറ്റും. ഇപ്പോൾ എൽ എൽ ബി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 എൻട്രൻസ് പരീക്ഷകളാണ് നിങ്ങൾക്ക് ഉള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ ലെവലിലുള്ള സീറ്റുകൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് ക്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാറ്റ്. അപ്പോൾ ക്ലാറ്റ് ക്ലിയർ ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് ഈവൻ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ്. പിന്നെ കേരളത്തിന് ക്ലീ എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്, KLEE. ഓക്കെ, അപ്പോൾ കേരളത്തിനകത്തുള്ള സീറ്റുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതിയിട്ടും പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ വേറെയും പരീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. ഇപ്പം എൽ സാറ്റ് ഉണ്ട്, എയിലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷയുണ്ട്, അങ്ങനെ ഇതിൽ ലൈക്ക് ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ്. ബട്ട് ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങൾ മേജർലി ഫോക്കസ് ചെയ്യേണ്ടത് 2 സാധനങ്ങളാണ്, ഒന്ന് ക്ലാറ്റും ഒന്ന് ഈ പറയുന്ന ക്ലീ എന്ന എൻട്രൻസ് എക്സാമിനേഷനും. സോ ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇതിനെ എന്താണ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിഷാഗ്നിയാസ്, മാം, ടൂർ ഓപ്പറേറ്റർ ആവാനായിട്ട് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, പ്ലസ് ടു എത്ര മാർക്ക് വേണം, കോഴ്സിൻ്റെ അഡ്മിഷൻ എങ്ങനെയൊക്കെയാണ്? ഈ ടൂർ ഓപ്പറേറ്റർ ആകാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് കോഴ്സ് പഠിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ആക്ച്വലി ആ ഒരു ഫീൽഡ് സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാലും യു ക്യാൻ ആക്ച്വലി ബിക്കം എ ടൂർ ഓപ്പറേറ്റർ. പക്ഷേ അസ്തച്ച് ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഡിപ്ലോമോ ആൻഡ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഐ വുഡ് സജസ്റ്റ് യു ടു ഹാവ് എ ലുക്ക് ഇൻ ടു കിഡ്സ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ടൂറിസവും ട്രാവൽ ആൻഡ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥലമാണത്. സോ ലൈക്ക് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഈ പറയുന്ന ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഇനി സ്വീറ്റ്, ആളുടെ ചോദ്യം ഫുള്ളായിട്ട് ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. ആൾ ചോദിക്കുന്നത്, നമ്മൾ 10th വരെ പുറം രാജ്യങ്ങളിൽ പഠിച്ചു, 11th ഉം 12th ഉം ഇന്ത്യയിൽ പഠിച്ചു, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള സീറ്റുകൾക്ക് കോമൺ കാറ്റഗറിയിൽ നമ്മൾ വരുമോ എന്നുള്ളത്? വരും. നിങ്ങൾ 10th വരെ കാരണം ഔട്ട്സൈഡാണ് പഠിച്ചത്, പക്ഷേ 11th ഉം 12th ഉം നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നോർമൽ കാറ്റഗറിയിൽ തന്നെയാണ് അഡ്മിഷൻ വരിക, നിങ്ങൾ NRI കാറ്റഗറിയിൽ പെടില്ല. ഇനി തിരിച്ച് നമ്മൾ 11th ഉം 12th ഉം പുറം രാജ്യത്താണ് പഠിച്ചതെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 10th വരെ എവിടെയോ ആയിക്കോട്ടെ, ബട്ട് 11th ഉം 12th ഉം നമ്മൾ പുറം രാജ്യത്താണ് ചെയ്തിട്ടുള്ളതെങ്കിൽ യു ആക്ച്വലി ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് NRI. പക്ഷേ അവിടെയും
നിങ്ങളിപ്പോൾ ഈ ജെ ഇ നീറ്റ് പോലുള്ള പരീക്ഷകളിൽ മെറിറ്റിൽ ടോപ്പ് റാങ്കിൽ വരികയാണെന്ന് വിചാരിച്ചോളൂ. അവിടെ നിങ്ങളൊരു എൻ ആർ ഐ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. നിങ്ങളെ ജനറൽ ഇതിൽ തന്നെ നോർമൽ ഫീ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ അത്ര നല്ല മാർക്കും പ്രോപ്പറായിട്ടുള്ള മെറിറ്റ് ലിസ്റ്റിലും നിങ്ങൾ എൻ്റർ ആവണം. അപ്പോൾ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇത് പോസിബിളാണ്. ഇനി ഇതല്ലാതെ നമ്മൾ മാനേജ്മെൻറ് സീറ്റിലേക്ക് തഴയപ്പെടുകയാണ് എങ്കിൽ, അതായത് നമ്മൾക്ക് മാർക്ക് കുറവായതുകൊണ്ട് നമ്മൾ ആ സെക്കൻഡറി സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എൻ ആർ ഐ കാറ്റഗറിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ ആർ ഐ കുട്ടികളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, അതായത് ലെവൻത്തും ട്വൽത്തും പുറം രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ആ ഒരു മെറിറ്റ് കാറ്റഗറിയിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് കുറച്ചധികം പൈസ ചിലവാക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോയി വീഴും. കാരണം നിങ്ങളെ എൻ ആർ ഐ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ടായിരിക്കും ആളുകൾക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുക. സ്പെസിഫിക്കലി ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതങ്ങനെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ദാസ സ്കീമിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? ദാസയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുൻപ് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചാനലുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പം അത് ദാസ സ്കീം എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ അകത്ത് അഡ്മിഷൻ, അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്, ഈ സി ഐ ഡബ്ല്യു ജി കാറ്റഗറി ഉണ്ട്, ജനറൽ കാറ്റഗറി ഉണ്ട്. സോ അവിടെയും നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്കോപ്പുകൾ, അവിടെ കുറച്ച് പൈസ കുറച്ച് പിടിക്കാനൊക്കെ ഉള്ള സ്കോപ്പുകൾ അതിനകത്തും ഉണ്ട്. ഫൈൻ. സോ ഈ ആഴ്ചയിലെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ക്യുവാൻഡിയുടെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാമെന്നുള്ളത്. ക്യു ആൻഡ് ഡി നിങ്ങൾക്കറിയാം 100-ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ ഇത് ഈ 100 എപ്പിസോഡുകളും ഞാൻ ചെയ്തത് മലയാളത്തിലാണ്. അപ്പോൾ ഒത്തിരി പേര് മറ്റ് ഈ മലയാളം അറിയാത്ത ആൾക്കാർ, നോൺ മലയാളീസ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ അതിന് ഉത്തരം കൊടുക്കാനായിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയും ഈ ക്യു ആൻഡ് ഡി മലയാളത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ ഉത്തരം കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. ഞാൻ ദുബായിലായതുകൊണ്ട് തന്നെ ഒത്തിരി നോൺ മലയാളി ഓഡിയൻസും നമുക്ക് ഉണ്ട്. അപ്പം ഒത്തിരി കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്യു ആൻഡ് എ ഇനി മുതൽ ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, അപ്പോൾ മലയാളികൾ ഇത് കേട്ടിട്ട് അയ്യോ ഇനി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്താ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്സെൻ്റ് ഒന്നും ഇട്ടിട്ട് സംസാരിക്കാറില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലാവണ പോലെ വളരെ സിമ്പിളായിട്ടേ സംസാരിക്കുള്ളൂ. അത് ഇത് ക്യു ആൻഡ് എ ഇംഗ്ലീഷിലേക്ക് മാറുന്നത് എനിക്ക് മലയാളം അറിയാത്തത് കൊണ്ടോ മലയാളം എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഓക്കെ, കുറച്ചും കൂടി കുട്ടികൾക്ക് ഇത് ഉപകാരപ്രദമാവണം. നോൺ മലയാളി സ്റ്റുഡൻസിൻ്റെ കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്കുണ്ടാവില്ലേ ഒരുപാട് സംശയങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ അവരെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ഈ ക്യു ആൻഡ് ഡി വരുമ്പോഴത്തേനും ഞാനത് ഈ ചാനലിനകത്തായിരിക്കില്ല അപ്ലോഡ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ ക്യു ആൻഡ് ഡി ഇംഗ്ലീഷിലേക്ക് മാറുമ്പോഴത്തേനും പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചാനലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും അധികവും മലയാളം വീഡിയോസാണുള്ളത്. സോ ആളുകൾ കൺഫ്യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ വേറൊരു യൂട്യൂബ് ചാനൽ ഞാൻ ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വഴിയേ ഞാൻ പറയാം എപ്പോഴാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷിലുള്ള ക്യു ആൻഡ് എ ആഴ്ചതോറും അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ മലയാളത്തിൽ അതിനകത്ത് കൊണ്ടൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഫൈൻ. പക്ഷേ ഞാൻ ഉത്തരം തരുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കും. ആൻഡ് ഐ പ്രോമിസ് യു സിമ്പിളായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല അങ്ങനെയൊന്നും സീ നിങ്ങളുടെ പ്രശ്നം എന്താ പറയട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തൊന്നുമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ആകെ പ്രശ്നം എന്താണ്, സംസാരിക്കാനുള്ള പേടി മാത്രമാണ് നിങ്ങൾക്കുള്ളത്, അല്ല നിങ്ങൾക്ക് സൂപ്പർ തന്നെയാണ്, ഫൈൻ. അപ്പോൾ നമ്മൾ ആ ഒരു ചാനലിൻ്റെ കാര്യവും അതെങ്ങനെയാണ് ഇനി മുതൽ ക്യു ആൻഡ് ഡി പോകുന്നതെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ 100th എപ്പിസോഡ് ഇവിടെ ഞാൻ 100th എപ്പിസോഡ് കൂടി മലയാളത്തിലുള്ള കരിയർ ഗൈഡൻസ് ക്യു ആൻഡ് ഡി ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളിടുന്ന കമൻറ്റുകൾ, അത് സ്പെസിഫിക്കലി ഇംഗ്ലീഷിലാണ് ആയാലും മലയാളത്തിലായാലും, ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇടുന്ന കമൻറ്റിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് കരിയർ ഗൈഡൻസ് ക്യു ആൻഡ് ഡി ഇംഗ്ലീഷിൽ ഞാൻ ആൻസർ ചെയ്യുക. ഓക്കെ, അണ്ടിൽ ദെൻ ഗുഡ് ബൈ.